അപ്പോൾ അമ്മ ഇന്ന് ഒരു ചെറിയൊരു ഡിഷ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ അമ്മ, ഒരു പലഹാരം. പലഹാരമാണ് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ അമ്മേൻ്റെ പേര്? ഓട്ടട. ഓട്ടട എന്ന് പറയും. അട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. പക്ഷെ അതെന്ന് പറയുന്നത് ഈ ആവിയിൽ വേവിച്ചിട്ട് പുഴുങ്ങിയെടുക്കുന്ന അങ്ങനത്തെ ഒരെണ്ണമാണ്, ഭയങ്കര സ്റ്റീംഡ് ആയിട്ടുള്ള. പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഞാൻ കാണുന്നത് അമ്മ ചുട്ടെടുക്കുകയാണ് അട. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിപാടി എന്താ പറയുന്നത്? ഇന്ന് ഞാനിപ്പോൾ മല്ലപ്പള്ളിയിലെ വീട്ടിലാണുള്ളത്. ഇന്ന് ഞാനും അമ്മയും കൂടി, പക്ഷെ ഞാനില്ല കേട്ടോ, അമ്മയാണ് ഇന്നൊരു ചെറിയൊരു കുട്ടി കുക്കിംഗ് വ്ളോഗ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അമ്മയുടെ കൈപ്പുണ്യം പറ്റി ഞാൻ ആദ്യം പറയാം. അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഡിഷസും, സ്പെഷ്യലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചിനുള്ളത് എല്ലാം ഭയങ്കര സ്വാദാണ്. അമ്മ വെജിറ്റേറിയൻ ആണ്, അമ്മ വേറൊന്നും കഴിക്കില്ല. പക്ഷേ അമ്മ ബാക്കി കുക്ക് ചെയ്യും, മീറ്റും എല്ലാം കുക്ക് ചെയ്യും. പക്ഷേ എനിക്ക് അമ്മയുടെ വെജിറ്റേറിയൻ ഡിഷസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറും ഒരു മെഴുക്കുവരട്ടിയും മാത്രം മതി കഴിക്കാനായിട്ട്. പിന്നെ നല്ല ചുട്ട മുളകിൻ്റെ ചമ്മന്തിയുമായിരിക്കും അമ്മ, ഇത്രയും മതി ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ അമ്മ ഇന്ന് ഒരു ചെറിയൊരു ഡിഷ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ അമ്മ, ഒരു പലഹാരം. പലഹാരമാണ് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ അമ്മേൻ്റെ പേര്? ഓട്ടട. ഓട്ടട എന്ന് പറയും. അട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. പക്ഷെ അതെന്ന് പറയുന്നത് ഈ ആവിയിൽ വേവിച്ചിട്ട് പുഴുങ്ങിയെടുക്കുന്ന അങ്ങനത്തെ ഒരെണ്ണമാണ്, ഭയങ്കര സ്റ്റീംഡ് ആയിട്ടുള്ള. പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഞാൻ കാണുന്നത് അമ്മ ചുട്ടെടുക്കുകയാണ് അട. കൈ കൊണ്ട് ഇത് ചെയ്തിട്ട് ചുട്ടെടുക്കുന്ന ഭയങ്കര റിസ്ക്കുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അത് ഇന്ന് അമ്മ, ഞാൻ വിചാരിച്ചു ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ എടുക്കുന്നതാണ്, അപ്പോൾ നിങ്ങളുമായിട്ട് അതൊന്ന് ഈ രാവിലത്തെ ടൈം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കയ്യാളാണ്, ഇന്ന് അസിസ്റ്റൻ്റ് ആണ്. ഓക്കെ അമ്മ തുടങ്ങിയാലേ അമ്മ നമുക്ക്. ആ ശരി. ആദ്യം അമ്മ ഇതെന്താ എടുത്തു വെച്ചേക്കുന്നത്? അമ്മ ഇത് തേങ്ങയും ശർക്കരയും ഏലക്കാപ്പൊടിയും ജീരകവും കൂടെ മിക്സ് ചെയ്ത്. തേങ്ങ, ശർക്കര, ഏലക്കാപ്പൊടി, ജീരകം, നാലെണ്ണം ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചേക്കുക അല്ലേ അമ്മ. അതാണ് നമ്മൾ ആദ്യം സെറ്റ് ആക്കി വെക്കുന്നത്. രണ്ട് വാഴയില അമ്മ നല്ല ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട്, വാഴയിലയില അല്ലേ അമ്മ ഉണ്ടാക്കുക? വാഴയില. പച്ചരി നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന. തലേന്നും എല്ലാം ചെയ്തു തന്നെ എടുത്തോ? അത് അരിപ്പൊടി. അരിപ്പൊടി, അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ച്. ഉപ്പുണ്ടോ? ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ടിട്ടില്ല. ഇല്ല. അത് മാത്രം കുഴച്ച്. ഇതാണ് ഡോവ്. ഇത് ഇത് ഇനി അമ്മ ഇത് പരത്താൻ പോവാൻ തോന്നല്ലേ അമ്മ. ആ പരത്തണം. ഇത് നൈസായിട്ട് എനിക്കാണ് അധികം കട്ടി വേണ്ട തോന്നുന്നത്. ഞങ്ങൾ രാവിലെ പലഹാരമായിട്ട് ഒരാൾ എനിക്കൊന്ന് രണ്ടെണ്ണമൊക്കെ കഴിക്കും അല്ലേ അമ്മേ? രണ്ടോ ഒന്നും രണ്ടും ശരിക്കും പറഞ്ഞാൽ അത് മാത്രം കഴിച്ചാൽ മതി. കാരണം ഈ ശർക്കരയും തേങ്ങയും ഫൈബറും കാർബും എല്ലാം വരുന്നുണ്ടല്ലോ. കൈൻഡ് ഓഫ് ഒരു ഹോൾ ബ്രേക്ക്ഫാസ്റ്റാ, ഹോൾ മീല് പറയുന്ന പോലെയാ. എനിക്കത് പണ്ടത്തെ കൈൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ ചെറുപ്പത്തിലെ. ഇപ്പൊ ഇവിടെ മോനുമൊക്കെ ഇഷ്ടവാ അത്. ഇഷ്ടവാ ആദിക്ക്? ആദിക്കൊക്കെ വലിയ ഇഷ്ടവാ. നമ്മുടെ അടുത്ത ജനറേഷൻ ആയിട്ട് ഞങ്ങളുടെ അവിടെ പക്ഷേ ഇത് എടുക്കത്തില്ല. ഞങ്ങളുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, അപ്പം, ദോശ, ഇഡ്ഡലി. ഇവിടെ വന്നിട്ടാണ് പയറവിച്ചത്, ഇങ്ങനെ ശർക്കര നിറച്ചത്, ഇത് കടല ഇതെല്ലാം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റാ. പിന്നെ കപ്പ, ചേന, ചേമ്പ്, ഇത് വേവിച്ചത്, ഇതും ചമ്മന്തിയും. ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രീതിയല്ല ഇവിടുത്തെ. ഭയങ്കര ഹെൽത്തി ആട്ടോ. എനിക്കാണ് അതൊക്കെയാണ് ഇവിടെ അച്ഛൻ്റെയൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. ഇങ്ങനെ തന്നെ പുഴുങ്ങുന്ന ആവിക്ക് വെക്കുന്ന. ഇതിനി ആവിയിൽ വെച്ചാൽ മതി, നമ്മൾ ചുട്ടെടുക്കും. അതാണ് വ്യത്യാസം. രണ്ട് റെഡിയായി കഴിഞ്ഞു. ഇനി അമ്മ പറഞ്ഞ പോലെ ശർക്കര, തേങ്ങ, കുറച്ച് ജീരകം, ഏലക്ക, ഇത്രേ ഈ ഫില്ലിങ് നമ്മൾ നിറയ്ക്കുകയാണേ. എനിക്കിവിടെ മധുരം വേണ്ടുന്നവർക്ക് കൂടുതൽ അങ്ങനെയാണോ അമ്മ? അങ്ങനെയാ. പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇടാം അല്ലേ? അമ്മയുടെ ശർക്കര ഇല്ലേ? ശർക്കര. ഇനി അമ്മ ഇട്ടതൊന്നും കഴിക്കുന്ന ഞാൻ കാണാറുമില്ല. അമ്മ ഇതെല്ലാം മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം മാറ്റിവെക്കും. അമ്മ കഴിക്കത്തില്ല. അമ്മ ഒരു ഇച്ചിരിയൊക്കെ എടുത്ത് കഴിക്കും. ഞാൻ അമ്മയോട് പറയാം, അമ്മ അത് മാറ്റണം, അമ്മ ആദ്യം കഴിക്കണം. അമ്മ കഴിക്കത്തേയില്ല. അമ്മ മെഴുക്കുവരട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കും, അമ്മ കഴിക്കില്ല. അമ്മ പിറ്റേ ദിവസമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കാം എന്നുള്ളതാണ് അമ്മയുടെ ഇത്. ഞാൻ പറയാം, അമ്മ അങ്ങനെ സാക്രിഫൈസ് ചെയ്യരുതെന്ന്. അപ്പം ദേ ഇവിടെ ഇത് മടക്കുകയാണ്. വലിയ കട്ടിയിലല്ലാതെ അല്ലേ അമ്മ ഫില്ലിങ് നിറയ്ക്കുന്നേ? രണ്ട് ഓട്ടട റെഡിയായി. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം രണ്ടടയും നമ്മളൊന്ന് ചുട്ടെടുക്കാൻ പോവാണ്. അമ്മ ദേ പാത്രം വെച്ചു, തീ കത്തിച്ചു. ഇതിലാണ് അമ്മ ഓട്ടടയ്ക്ക് മാത്രമല്ല ഈ പാത്രം, കാര്യം എന്താ പറഞ്ഞാൽ അതിലിച്ചിരി കരി ഇങ്ങനെ പിടിക്കും അല്ലേ അമ്മ? അതുകൊണ്ടാണ് അമ്മ ഇത് ചൂടായിട്ടല്ലേ നമ്മൾ വയ്ക്കുന്നത്. അമ്മ ഇല കരിയു അല്ലേ അമ്മ? ഇത് കരിയും, കരിഞ്ഞിങ് വരും.
മാത്രമല്ല അട ചുടുമ്പോ ഇത് എന്റെ അടയുണ്ടാക്കി ഇപ്പൊ പൊള്ളുന്നത്. ഇത് ഇത് വർഷങ്ങളുടെ പാരമ്പര്യമാണ്. ഇത് ഫുൾ ഓട്ടട മാർക്ക എത്ര എനിക്ക് കാലോ എന്നാലും എന്നാലും അമ്മ ഈ പാത്രം മാറ്റ. ഈ പാത്രമല്ലാതെ ചെറിയ പാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അമ്മ പറയും നമ്മളെ പോലെ പൊക്കം ഇല്ലാത്തവരായോണ്ടാണ് നമ്മളെ പോലെ. എന്ത് ചെയ്യാനല്ലേ അമ്മേ. ഇല കരിഞ്ഞല്ലേ അമ്മ. കരിഞ്ഞ് കരിഞ്ഞത് ഇത് അകമൊന്നും കരിയത്തില്ല കേട്ടോ. ഇതിൽ നിന്ന് നമ്മൾ ഇതെടുത്ത് വിട്ട് എടുക്കുകയാണ്. ഇല മാറ്റണം തിരിച്ചു വെക്കാം. കണ്ടോ രണ്ട് ഭാഗം കണ്ടോ കരിഞ്ഞിട്ടുണ്ട്. നല്ല വാസനയാണ് ഇല. അതിന്റെ ഒരു വാട്ടിയ ഒരു മണം അല്ലേ അമ്മ. അമ്മയുടെ ഇവിടെ റേഡിയോ ഉണ്ട്. ആ റേഡിയോക്ക് എത്ര കാലം പഴക്കമുണ്ടമ്മേ. ഒരു പത്ത് മുപ്പത് വർഷം മുപ്പത് എന്റെ പ്രായം അടുപ്പിച്ചുണ്ട് അതിന് പഴക്കം. ആ റേഡിയോ ഓണാക്കിയാണ് അമ്മ എല്ലാ ദിവസവും തുടങ്ങുന്നത്. 5 മണിക്ക് അമ്മ ഇത് വെക്കും, നമ്മുടെ ആകാശവാണി വെക്കും, ന്യൂസും എല്ലാം കേട്ട് അമ്മ ടി വി അധികം കാണത്തില്ല. അമ്മ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് എന്നെ അറിയത്തൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ കണ്ടിട്ടൊന്നുമില്ല ടി വിയിൽ. എല്ലാവരും ബന്ധുക്കളൊക്കെ പറഞ്ഞു മീരയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും അമ്മ പിന്നെയാണ് അമ്മ എന്നെ കാണുന്നത് ടി വിയിൽ. അപ്പം അമ്മ ഒട്ടും ടി വി വാച്ചിങ് അല്ല, കാര്യം റേഡിയോയാണ് അമ്മ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പാട്ടൊക്കെ കേട്ട് ആകാശവാണി വാർത്തകൾ, പിന്നെ ഇടയ്ക്ക് തമിഴ് ന്യൂസൊക്കെ വരുമ്പോൾ കട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇംഗ്ലീഷ് അതൊന്നും നമ്മൾ കേൾക്കില്ല. ഫുൾ മലയാളം പാട്ടുകളും ഒക്കെ കേട്ടാണ് അമ്മ ജോലി ചെയ്യുന്നത്. പിന്നെ തോന്നും ഈ സാരി ഇന്ന് ഷൂട്ടിനായതുകൊണ്ട് ഉടുത്തല്ല, അമ്മ എല്ലാ ദിവസവും സാരി ഉടുത്താണ്. അമ്മ സാരി അല്ലാതെ വേറെ ഒന്നും ഡ്രസ്സൊന്നും ഉപയോഗിക്കത്തില്ല, സാരി തന്നെയാണ്. അപ്പം അമ്മയുടെ ശരിക്കുള്ള വസ്ത്രധാരണ രീതി ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല അമ്മയൊന്നും കഴിക്കത്തില്ല, അമ്മ എല്ലാം കുക്ക് ചെയ്യും, ഒന്നും കഴിക്കത്തില്ല. അപ്പോ ദേ അമ്മയുടെ ഓട്ടട, നല്ല തീയിൽ ചുട്ടെടുത്ത ഓട്ടട റെഡിയായി കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്യുന്നത് ഞാനും അമ്മയല്ല, എനിക്കിത് എൻ്റെ ഫേവറേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അച്ഛനാണ് കേട്ടോ ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അച്ഛൻ ഒന്ന് വരുമോ. അപ്പൊ അച്ഛനാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അച്ഛാ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ആണല്ലേ അച്ഛാ. അമ്മ ഉണ്ടാക്കുന്നതിൽ അച്ഛൻ ഏറ്റവും ഇഷ്ടം ഏതാ? എന്ത് ഡിഷാ? എല്ലാം ഇഷ്ടമാ. എന്നാലും അച്ഛന് എല്ലാം അമ്മ ഉണ്ടാക്കുന്നതില് ഏറ്റവും നല്ലത് സത്യം കേട്ടോ. കാരണം അമ്മ ദോശ ഉണ്ടാക്കിയാല് രാത്രി എടുത്ത് കഴിച്ചാലും അതേ മയത്തിയിരിക്കും. ഞാനൊക്കെ ഉണ്ടാക്കി കല്ല് പോലെയൊക്കെയിരിക്കും, പിന്നെ മുറിച്ചൊക്കെ എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം അമ്മയുടെ പലഹാര സെഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു ഫുൾ സീരീസ് ചെയ്ത് തരാം. കാരണം അമ്മയ്ക്ക് ഭയങ്കര പഴയ, എനിക്കൊന്നും ഇപ്പൊ കേരളത്തിൽ അധികം ആരും ചെയ്യാത്ത രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. അപ്പൊ അത് അടുത്ത ഒരെണ്ണം കാണിക്കണം അമ്മ. നമുക്ക് ബോണ്ട അത് കാണിച്ചു കൊടുക്കാം കേട്ടോ. തിരുവാതിര പുഴുക്കുണ്ട് അമ്മ ഉണ്ടാക്കുന്ന. തിരുവാതിര കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ല ഇവിടെ. നമ്മൾ എപ്പോഴും എന്തൊക്കെ അമ്മ അതിലിടുന്നേ? കാച്ചില്, ചേമ്പ്, ഏത്തക്ക, പലഹാരമായിട്ടല്ല പുഴുക്ക് അതൊക്കെ അമ്മ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അടുത്ത കണ്ടന്റിൽ ഞാൻ അതുമായിട്ട് വരാം. അപ്പൊ എന്തായാലും വിഷ്ണു ഞാനും കൂടെയാണ് ഇനി ഇത് ബാക്കി തീർക്കാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.